സർക്കാരും സന്നദ്ധ സംഘടനകളുമെല്ലാം ഒരുപോലെ ഇടപെട്ടിട്ടും ആദിവാസികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾക്ക് ഒട്ടും കുറവില്ല. 4-ാം ക്ലാസ്സുകാരി മുതൽ 70 വയസ്സുകാരി വരെ പീഡിപ്പിക്കപ്പെടുന്നു. ലൈംഗികാതിക്രമങ്ങൾക്കിരയാകുന്നവർക്ക് അർഹിച്ച നീതി കിട്ടുന്നുണ്ടോ? കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? മീഡിയ വൺ അന്വേഷിക്കുന്നു. നാല് ദിവസം വീട്ടിലേക്ക് വന്നു രാത്രി. എന്നിട്ട് വന്ന് ഇങ്ങനെ കയറി പീഡിപ്പിച്ചു. പീഡിപ്പിച്ചിട്ട് അങ്ങനെ മാസം കുളി നിന്നു. മാസം കുളി നിന്നിട്ട് ആരോടും ഞാൻ പറഞ്ഞില്ല, ഇവിടെ ബാലവാടിക്കാരോടൊന്നും പറഞ്ഞില്ല. എന്നിട്ട് അങ്ങനെയായി പ്രസവിച്ചു. കേസാക്കിട്ട് പിറ്റേ ദിവസം രാവിലെ അവരച്ഛൻ വന്ന് തിരഞ്ഞു. വന്നിട്ട് പറഞ്ഞു, കേസാക്കിയാൽ അല്ലെങ്കിൽ ഇങ്ങനെ കടയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അനിയനെ കൊല്ലെന്ന് അല്ലെങ്കിൽ അച്ഛനെ കൊല്ലെന്ന് അത് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കേസ് പിൻവലിച്ചു. പേരും കൂടെ വിലമായി പിടിച്ച് ബൈക്കിൽ കയറ്റിട്ട് കൊണ്ടുപോയി. ഒരാളില്ലാത്ത വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ആ ബൈക്കിലുള്ള ചങ്ങായി ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ മറ്റേ ചങ്ങായി എന്തൊക്കെ ചെയ്തു. നല്ല മഴയായിരുന്നു അന്ന്. മഴ കഴിഞ്ഞപ്പോൾ നേരെ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയപ്പോൾ പിന്നെ അവർ പറയുക, പോലീസുകാർ പറഞ്ഞു, പിന്നെ ഈ പാതിരാത്രിക്കാണ് കള്ളും കുടിച്ചിട്ട് ഇവിടെ കയറി വരുന്നത്, ഇറങ്ങി പോയി ഇറങ്ങിപ്പോയിക്കെന്നൊക്കെ പറഞ്ഞു തന്നെ. എന്നിട്ട് ഞാൻ അവിടുന്ന് പിന്നെ നേരെ പോയി ആശുപത്രിയിലേക്ക്. ആശുപത്രിയിൽ പോയിട്ട് അവിടെ അഡ്മിറ്റായി. പോലീസുകാരെ പിന്നെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. അയാളെ കൈയോടെ പിടിച്ചു അവിടുന്ന് സ്റ്റേഷനിൽ കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് എന്താ ചെയ്തെന്ന് അറിയില്ല. അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അയാളെ വിട്ടും തോന്നി. എന്താ ഒരു ഞാൻ കോടതിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരണ്ട, പിന്നെ കേസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് പോലീസുകാർ. ഒരു വനിതാ പോലീസാണ് പറഞ്ഞത്. സംസ്ഥാനത്ത് ആദിവാസികൾ നേരിടുന്ന ലൈംഗിക പീഡനത്തിന്റെ ഒരു ചെറിയ അനുഭവ വിവരണം മാത്രമാണിത്. കാലങ്ങളായി ഈ ജനത ഇതുപോലെ ക്രൂരമായ ലൈംഗികാതിക്രമങ്ങൾക്കിരയാകുന്നു. നിയമ നീതിന്യായ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ആദിവാസികളുടെ ഈ ദുരവസ്ഥയ്ക്ക് ഒട്ടും കുറവില്ല. വയനാട്ടിലാണ് ആദിവാസികൾക്കെതിരായ ലൈംഗികാതിക്രമ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ആദിവാസികളെ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഇടയിലുള്ള എന്തോ ഒരു ജീവിയായിട്ടാണ് പൊതുസമൂഹം അവരെ കാണുന്നത്. അവരെ ഒരു വ്യക്തി അവരുടെ ഒരു വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ പോലും ആരും തയ്യാറാവുന്നില്ല. കേരളത്തിലെ മൊത്തമുള്ള അവസ്ഥ നോക്കുമ്പം, ആദിവാസികളുടെ അവസ്ഥ നോക്കുന്ന സമയത്ത് മറ്റ് ജില്ലകളിൽ വയനാടിൻ്റെ അത്ര എന്തായാലും റേപ്പ് നടക്കുന്നില്ല. മുമ്പുണ്ടായിരുന്നു. 2012 അവിവാഹിത അമ്മമാരുടെ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവിടെ ശക്തമായ പോലീസ് സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് ഊരുകളെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് ജില്ലകളിലിപ്പം റേപ്പ് ഇല്ല എന്നല്ല, റേപ്പ് നടക്കുന്നുണ്ട്, പക്ഷെ പഴയതിൻ്റെ അത്ര ഇല്ല. അല്ലെങ്കിൽ നടക്കുന്നത് വെളിയിൽ അറിയാതെ പോകുന്നുണ്ടോ എന്നുള്ളത് ഇനിയൊരു സംശയമുണ്ട്. ഇനി പറയാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത്. കുട്ടികളെ പോലും റേപ്പ് ചെയ്യപ്പെടുന്നത് 13 വയസ്സുള്ള കുട്ടികളാണ്. 180 ഈ സർക്കാർ വന്നതിന് ശേഷം 182 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതിൽ 90%
10 15 ഇടയിലുള്ള കുട്ടികൾക്കാണ് പീഡനത്തിനിരയായിട്ടുള്ളത്. ആദിവാസി മേഖലയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്കുമൊക്കെ നേരെ വലിയ തോതിൽ ലൈംഗിക അതിക്രമം നടക്കുകയാണ്. ഈ വർദ്ധിച്ചു വരുന്ന ഈ ഒരു തോത് ആദിവാസി പെൺകുട്ടികൾക്കും അതുപോലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയുമൊക്കെ, പ്രത്യേകിച്ചും വളരെ ചെറുപ്രായത്തിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെ, അതുപോലെ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളെയൊക്കെയാണ് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കി കാണുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണ് ലൈംഗികാതിക്രമത്തിന്റെ ഇരകളിൽ കൂടുതലും. വീട്ടിലും കളിസ്ഥലത്തും സ്കൂളിലേക്കുള്ള വഴിയിലുമെല്ലാം ഇവർ പീഡനത്തിനിരയാകുന്നു. ചെറുപ്രായത്തിൽ തന്നെ ക്രൂരമായ ബലാത്സംഗത്തിനിരയായ നിരവധി പെൺകുട്ടികൾ വയനാട്ടിലുണ്ട്. കുട്ടികളെ തനിച്ചാക്കി രക്ഷിതാക്കൾക്ക് പുറത്തു പോകാൻ കഴിയാത്ത സാഹചര്യം. ജോലിക്ക് പോയി തിരിച്ചെത്തുമ്പോൾ വീടിനകത്ത് ക്രൂര പീഡനങ്ങൾക്കിരയായി ബോധമറ്റ് കിടക്കുന്ന പെൺമക്കളെ കാണേണ്ട ദയനീയാവസ്ഥ. രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിയെ രാവിലെ സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലോ കുറ്റിക്കാട്ടിലോ വിവസ്ത്രയായി കാണേണ്ടി വരുന്ന ഗതികേട്, ഇതൊന്നും വയനാട്ടിലെ ആദിവാസി സമൂഹത്തിന് പുതിയ അനുഭവമല്ല. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് അമ്പലവയലിലെ 14-കാരി. രാവിലെ ഞങ്ങൾ ഇവിടെ പണിക്ക് പോയേ. പണിക്ക് പോയതിൻ്റെ ശേഷം കുട്ടീനെ ഇവിടെ വൈകുന്നേരം വന്നപ്പോൾ ഇവിടെ കാണുന്നില്ല. എന്നിട്ട് പിന്നെ തള്ള തെരഞ്ഞു പോയി. തെരഞ്ഞു പോയി നോക്കുമ്പോൾ റൂമിൻ്റെ അകത്താ പൗലേശൻ, ബിന്ദു ഇവരെ കൂടിയിട്ട്. കുട്ടീനെ മദ്യം കൊടുത്ത് നടക്കാനൊന്നും പറ്റാണ്ടായി. കയ്യും കാലം ഒക്കെ കുഴഞ്ഞു പോയി. ഗുരുദാരെ പുള്ളാരും വലിച്ച് കീറി. എനിക്ക് ഇത് മാത്രമേ ഞാൻ പിന്നെ കണ്ടിട്ട് അല്ല. പിന്നെ പെണ്ണുങ്ങൾ കൂടെ വന്ന് പറഞ്ഞ കൊണ്ടാണ് ഞാൻ അറിയുന്നത്. വേറെ ഞാൻ അറിയില്ല. പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇതേമാതിരി കുട്ടി ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ രാത്രിയും പകലും ഇതിലൊക്കെ തെരഞ്ഞിറന്ന് മടുത്ത്. എന്നിട്ട് കുട്ടീനെ കാണുന്നില്ല. കുട്ടി 2-ാം ദിവസം എത്തുന്നു. പിന്നെ ജിനീഷ് കൂട്ടി കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിലൊക്കെ തെരഞ്ഞിറന്ന്. എന്നിട്ട് പോയി നോക്കും, തള്ള പോയി നോക്കുമ്പോൾ പിന്നെ ഇന്നാൾ പോലീസുകാരടക്കം പോയി നോക്കുമ്പോൾ കുട്ടി പിന്നെ അവരുടെ റൂമിലാണ്. അവിടെ 2-3 വീട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പോലും. ആ റൂമിൻ്റെ അകത്താണ് അപ്പുറം ഈ പിന്നെ കൊല്ലത്തിമീനിൻ്റെ വീടിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ 2 വീട് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിലേ പോലും മദ്യം കൊണ്ടുവരിക, കുടിക്കുക, കുട്ടിക്ക് കൊടുക്കുക. ഇപ്പോൾ കുട്ടി ഈ മദ്യം കുടിച്ച് കുടിച്ച് കുടിച്ചും കുട്ടിക്ക് ഒരു ഒന്നും പറയാനും പറ്റാണ്ടായിട്ടില്ല. നടക്കാൻ പോലും അത് ഈ ആയിട്ടില്ല. കുട്ടികളുണ്ടായിരുന്നു. 17 വയസ്സ്, 13, 14 ഇങ്ങനെയുള്ള വയസ്സുള്ള പിള്ളേരായിരുന്നു. എൻ്റെ മോളുണ്ട്, എൻ്റെ അന്യത്തിൻ്റെ മോളുണ്ട് ഈ കൂട്ടത്തിൽ. കിടക്കാൻ പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടുപോയതാണ് ആ പിള്ളേരെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത്. വൈത്തിരി താലൂക്കിലെ കടച്ചിക്കുന്നു കോളനിയിൽ ഒരു വീട്ടിലെ 3 പെൺകുട്ടികളാണ് ലൈംഗിക പീഡനത്തിനിരയായത്. 3 പേരും സ്കൂളിൽ പഠിക്കുന്നവർ. ഒരാൾ 4-ാം ക്ലാസ്സുകാരി. ഞങ്ങൾ സ്കൂളിൽ പോയ സമയത്ത് ലീല ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി താഴോട്ട് വിളിച്ചു കൊണ്ടുപോയി. പിന്നെ വിനിതെന്ന് പറഞ്ഞ കുട്ടിക്ക് കൂട്ടിന് കിടക്കാൻ ഞങ്ങൾ പോകുമ്പോൾ വീടിൻ്റെ ഒരു കാക്ക ഉണ്ടായിരുന്നു.
ഉണ്ടായപ്പോ കൊറേ കല്ലെല്ലാം കൊണ്ടുവന്നു, എന്നിട്ട് ഞങ്ങൾ അടിക്കൊക്കെ ചെയ്ത് കള്ള് കുടിക്കാൻ. വിളക്കൊക്കെ കത്തിച്ച് കാണിച്ചു, കത്തേക്കും പറഞ്ഞിട്ട് മണ്ണെണ്ണൊക്കെ ഒഴിച്ചു മേത്ത് കൂടൊക്കെ. എന്നിട്ട് കാക്കയ്ക്ക് ഫോൺ വന്നപ്പോൾ കാക്ക പോയി പുറത്തേക്ക്. അപ്പം ഞങ്ങളെ വാതിൽ പൊഴിച്ചിട്ട് ഓടി അമ്മേൻ്റെ വീട്ടിലേക്ക്. കതകും വാതിലൊക്കെ തുറന്ന് നോക്കുമ്പോൾ, ഞാൻ എണീറ്റ് ചെന്ന് നോക്കുമ്പോൾ കുട്ടിൻ്റെ മേത്ത് ഒരു സാധനം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ മോളെപ്പോലെ ഞാൻ കരുതിട്ട് ആ കുട്ടീനെ ഇവിടെ കയറ്റി കിടത്തുകയും ഇരുത്തുകയും അതിനുള്ള എല്ലാ സംവിധാനം ഞാൻ ചെയ്തു കൊടുത്തു. എനിക്കാണെങ്കിൽ സുഖമില്ലാത്തൊരു രോഗിയും കൂടിയാണ് ഞാൻ. ഞാൻ പുറത്തേക്കൊന്നും എനിക്ക് പണിയെടുക്കാനോ അതിൻ്റെ സ്ഥിതിയെക്കുറിച്ചുള്ളൊരു കഷ്ടപ്പാടിൽ ഞാനിവിടെ ജീവിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുട്ടി വന്നിട്ട് എന്നോട് ഈ കാര്യം വെച്ച് പറയണത്. അങ്ങനെ ഞാൻ കുട്ടീനെ ഇവിടെ തന്നെ വിടാണ്ട് ആ കുട്ടീനെ എങ്ങനെയെങ്കിലും, കുട്ടീൻ്റെ കാലും കൈ ഫുള്ളും നീരായിരുന്നു. അങ്ങനെ ആ കുട്ടീനെ ഓട്ടോറിക്ഷ ഇവിടുന്ന് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി എൻ്റെ ഭർത്താവ് തന്നെ പറഞ്ഞു ആ കുട്ടീനെ സ്റ്റേഷനിൽ കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ സാറുമാരുടെ അടുത്ത് ആ കുട്ടി തന്നെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഞങ്ങൾ വായൊക്കെ നോക്കി പിടിച്ചു, പിന്നെ കള്ള് ഇതെല്ലാം ഒഴിച്ച് വായിലേക്ക്. അപ്പോൾ തുപ്പാൻ പറ്റില്ലായിരുന്നു, അടിച്ചൊക്കെ ചെയ്തു കള്ള് കുടിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ഉറക്ക കുളികൊക്കെ തന്നു കള്ളിലേക്ക് ഇതാക്കിയിട്ട്. മദ്യം കുടിക്കില്ല എന്നൊരു വാശിയായിരുന്നു മക്കൾക്ക്. അങ്ങനെ മണ്ണെണ്ണൊഴിച്ച് തീ കത്തി ലാമ്പ് കത്തിച്ച് കാണിച്ചു കൊടുത്തു. ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഞാൻ പിന്നെ തീ കത്തിക്കും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് മമ്മദാലിന്ന് പറഞ്ഞ കാക്കയ്ക്ക് മിസ് കോൾ വന്നു. അങ്ങനെ ഇയാൾ ഫോൺ എടുത്ത് പുറത്തിറങ്ങിയ സമയത്തായിരുന്നു ഈ പിള്ളേർ രക്ഷപ്പെട്ട് ഓടിയത്. ഓടി വന്നത് എൻ്റെ അടുത്തേക്കായി. രണ്ടു വർഷത്തോളം നിരവധി പേർ ചേർന്ന് ഈ കുട്ടികളെ പീഡിപ്പിച്ചു. പുറത്തു പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. നിരന്തര പീഡനം കാരണം നടക്കാൻ വയ്യാതായപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. ഇത് ഒന്ന് എട്ടില്, പിന്നെ ഒരാൾ ആറില്, ഒരാൾ അഞ്ചില് പഠിക്കുമ്പോഴാണ്. എൻ്റെ മുന്നേ ഉണ്ടായിരുന്നു, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഞങ്ങൾക്ക് ഇതായിട്ട് അറിയുമില്ലായിരുന്നു. ഞങ്ങൾ മക്കളോട് ചോദിച്ചപ്പോൾ മക്കളൊന്നും മിണ്ടിയിട്ടുമില്ല, ആ കാര്യവും മിണ്ടിയിട്ടില്ല. അമ്മ ഞാൻ സ്കൂളിൽ പോകണില്ല, പിന്നെ ഭയങ്കര സ്കൂളിൽ പോകാൻ പോക്ക് കുറേ കുറഞ്ഞ്. പിന്നെ ഞാൻ ചോദിച്ചു എന്താന്ന് വീട്ടിൽ. എനിക്ക് അത്രയും വിഷമമുണ്ട്, എന്നാലും പറയാൻ ആവുന്നില്ല. എൻ്റെ മക്കളങ്ങനെയൊക്കെ എല്ലാവരും നശിപ്പിച്ചതുകൊണ്ട് അത്രയും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 6,250 അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ തന്നെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ വെറും 89 കേസുകൾക്ക് മാത്രമേ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളൂ. റേപ്പ് കേസുകളുടെ കാര്യം അങ്ങനെ തന്നെയാണ്, 182 കേസുകൾ രജിസ്റ്റർ ചെയ്തെടുത്ത് വെറും 89 കേസുകളാണ് കോടതിയിൽ പോയിട്ടുള്ളത്. അതിലൊറ്റ പ്രതികളും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ 2012 വരെയുള്ളതിൻ്റെ. അതിന് ശേഷമുള്ള ചുരുക്കം ചില കേസുകളിൽ മുഹമ്മദ് അലിയെ പോലെയുള്ളവർ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ആ ചുരുക്കം ചില ഒന്നോ രണ്ടോ കേസുകളല്ലാണ്ട് മറ്റ് കേസുകളൊക്കെ പ്രതികൾ വെറുതെ പോവുകയാണ്. എന്തുകൊണ്ടാണ് പ്രബുദ്ധ കേരളത്തിൽ ആദിവാസി ജനവിഭാഗങ്ങൾ ഇത്ര ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത്? വയനാട്ടിലും അട്ടപ്പാടിയിലും ആറളത്തുമൊക്കെ ആദിവാസി പെൺകുട്ടികളെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കുമ്പോൾ ഡൽഹി പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ കേരളത്തിലുണ്ടായ പ്രതിഷേധത്തിന്റെ 100% പോലും ഉണ്ടാകാത്തത് എന്താണ്? സർക്കാരിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ഇടപെടൽ മുമ്പത്തേക്കാൾ കാര്യക്ഷമമായിട്ടും ഈ ലൈംഗികാതിക്രമങ്ങൾ കുറയാത്തതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? ഇതൊരു ഒരു ഒരു സമുദായത്തിന് നേരെ, ആ സമുദായത്തോടുള്ള മറ്റു സമൂഹം വെച്ച് പുലർത്തുന്ന ഒരു മനോഭാവത്തിൻ്റെ ഒരു പ്രശ്നം വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ചും ഇവരെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചോദിക്കാൻ ആരുമില്ല. പ്രത്യേകിച്ച് ഇവർ സംഘടിതമായിട്ടൊരു സമൂഹമല്ല, അവർ മറ്റു തലത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങൾ കുറവാണ്, സാമ്പത്തിക ശേഷി വളരെ കുറവാണ്. അതുകൊണ്ട് അവരെ ഇങ്ങനെയൊക്കെ ആകാം, പ്രത്യേകിച്ച് ഇവർ
ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു മനോഭാവം വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. ആദിവാസികളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ അപക്വവും അപകടകരവുമായ മുൻവിധി മുതൽ നിയമനീതിന്യായ സംവിധാനങ്ങളുടെ ഉദാസീനത വരെ ആദിവാസികൾക്കെതിരായ പീഡനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ബഹുഭൂരിപക്ഷം ഇരകൾക്കും തങ്ങൾക്ക് ലഭ്യമാകേണ്ട നിയമസംരക്ഷണത്തെക്കുറിച്ച് ബോധ്യമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ തന്നെ പലർക്കും പേടിയാണ്. പലപ്പോഴും പോലീസിൽ നിന്ന് മോശമായ അനുഭവമാണ് ആദിവാസികൾക്കുണ്ടാകുന്നതും. പീഡനത്തിനിരയായി പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി നൽകാൻ പോയ ചില ആദിവാസി സ്ത്രീകൾ പിന്നെ കേസ് തന്നെ വേണ്ടെന്ന് വെച്ച അനുഭവവും ഉണ്ട്. ഞാൻ പുറത്തേക്ക് പണിക്കൊക്കെ പോകാറുണ്ടായിരുന്നു, വീട്ടുപണിക്കൊക്കെ പോകാറുണ്ട്. എന്നെ കുറേ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ വരുമ്പോൾ ഓരോരോ ആൾക്കാർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ എന്നോട് പറയും, ഒന്ന് തരുമോ, ഒന്ന് തൊട്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചീത്ത പറയാറുണ്ടായിരുന്നു. ലൈംഗികാതിക്രമ കേസുകളിൽ കേവലം 20% മാത്രമാണ് ആദിവാസി മേഖലകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഇതിൽ തന്നെ 98% കേസുകളിലും പ്രതികളെ വെറുതെ വിടുകയോ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുകയോ ചെയ്യുന്നു. രണ്ടായിരത്തി 2011 കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. 225 കേസുകൾ. ഇതിൽ വെറും ഒരു കേസിൽ മാത്രമാണ് പ്രതിക്ക് ശിക്ഷ കിട്ടിയത്. 24 കേസുകളിൽ പ്രതികളെ വെറുതെ വിട്ടു. 84 കേസുകൾ കോടതിക്ക് പുറത്തു തീർപ്പാക്കി. ഇരകളെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ആണ് കേസുകൾ ഒത്തുതീർക്കുന്നത്. മുത്തങ്ങ ചുക്കാലി കോളനിയിലെ ഈ 19 വയസ്സുകാരിയുടെ കഥ കേൾക്കുക. ജനറൽ വിഭാഗത്തിൽപ്പെട്ട യുവാവ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ഇവർ ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർന്നത് വെറും 500 രൂപയ്ക്ക്. എന്നിട്ട് ഇവിടുന്ന് വന്നു പറഞ്ഞു നാളെ രാവിലെ ബത്തേരി പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. എന്നിട്ട് ഞങ്ങൾ പോയി, ഞാനും കൊച്ചും. എന്നിട്ട് പോയപ്പോൾ കൊച്ചു ചെറുതല്ലേ, പാലിന് വേണ്ടി കരച്ചിലോ കരച്ചു. എന്നിട്ട് ആ സാറ് 200 രൂപ തന്നു പാല് മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു കേസൊന്നും ആക്കണ്ട, ഈ കേസ് പിൻവലിക്കണമെന്ന്. ആദിവാസി സ്ത്രീകൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ, അവർക്കുണ്ടായ പീഡനങ്ങൾ പറയുമ്പോഴും പലപ്പോഴും പോലീസ് അത് മുഖവിലക്കെടുക്കാതെ ആദിവാസി സ്ത്രീകളുടെ മാനത്തിന് പുല്ലുവേല പോലും കൽപ്പിക്കാതെ നിസ്സാരമായി ദുർബലമായ വകുപ്പുകൾ എഴുതി ചേർത്തി കേസുകൾ ചിലത് ഒത്തുതീർപ്പാക്കുകയും ചില കേസുകൾ കോടതിയിലേക്ക് എത്തിക്കുകയും പെട്ടെന്ന് അന്വേഷണം അവസാനിപ്പിക്കുന്ന ഒരു തരത്തിലാണ് കണ്ടുവരുന്നത്. കോടതിക്ക് പുറത്ത് കേസുകൾ ഒത്തുതീരുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നു. ജീവൻ അപകടത്തിലാകുമെന്ന പേടിയും പ്രലോഭനങ്ങളുമാണ് പലരെയും ഒത്തുതീർപ്പിന് പ്രേരിപ്പിക്കുന്നത്. കാര്യക്ഷമമായി അന്വേഷണം പൂർത്തിയാക്കി കോടതിയിലെത്തിച്ച ബഹുഭൂരിപക്ഷം കേസുകളും ശിക്ഷിക്കപ്പെടുന്നില്ലെന്നതും വാസ്തവമാണ്. SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കേസുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഭൂരിപക്ഷം വെറും 8-9% മാത്രമേ കൺവിക്ഷൻ ഉണ്ട്. മറ്റെല്ലാം ഇങ്ങനെ കേസ് കൺവിക്ഷൻ ഇല്ലാതെ പോയി, അക്വിറ്റായി പോയി. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കേസ് ഒത്തുതീർപ്പാക്കി വിടുന്നുണ്ട്, ഒരു അങ്ങനത്തെ ഒരു ട്രെൻഡുണ്ട്. അപ്പോൾ അത് ശരിക്കും ചേഞ്ച് ചെയ്യണോ എങ്കിൽ അത് വേറൊരു ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടാകണം. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പോലീസ് മാത്രമല്ല. കേസുകളിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് പ്രതികളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ക്രൂരമായ പീഡനങ്ങളും അവഗണനയുമാണ് നേരിടേണ്ടി വരുന്നത്. ആരും അവരുടെ സഹായത്തിനെത്തുന്നില്ല. അന്നന്നത്തെ അന്നത്തിനുവേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് കോടതികൾ കയറിയിറങ്ങാനുള്ള സമയവും സാമ്പത്തിക ശേഷിയുമില്ല. കോടതി നടപടികൾ പലപ്പോഴും ഇവർക്ക് മറ്റൊരു പീഡനമാകുന്നു. അവരിപ്പോൾ വിളിക്കും, ഇന്നാ ദിവസം നിങ്ങൾ വിളിക്കും. അന്ന് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, വേറൊരു സ്ഥലത്താണ്. ഞങ്ങൾക്ക് വണ്ടിക്കൂലല്ലോ, സ്വന്തം ആൾക്കാർ പോലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇങ്ങനായാലും ഇവിടെ നിൽക്കണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും പോയി നിന്നോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിപ്പിച്ചു വിട്ടത്. പക്ഷെ എൻ്റെ സ്വന്തം കുഞ്ഞായത് കൊണ്ട് ഞാൻ അവർ പറഞ്ഞ പല വേറൊരു സ്ഥലത്ത് പോയി നിന്ന് പണിയെടുത്ത് കേസിന് ഞാൻ പോയത് ചേച്ചി. പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല. മക്കളെ പീഡിപ്പിച്ച കേസിൽ ഉറച്ചു നിന്നതിന് ശാരീരികാതിക്രമത്തിനിരയായവരും വയനാട്ടിലുണ്ട്.
കോടതിയിലേക്ക് പോകും വഴി ആക്രമിക്കപ്പെട്ടവർ. കേസിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു പീഡനം ഉണ്ടായി. ഞാൻ കോടതിയിൽ ഞാൻ കണ്ട കാര്യം ഞാൻ സംസാരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സംഭവിച്ച പോലെ ഞാൻ പറയുന്നു. എൻ്റെ കയ്യും കാലൊക്കെ തല്ലി ഒടിച്ച്, കയ്യിൻ്റെ ഒരു ഭാഗം പിന്നെ ഒരു വിരല്, ചെറിയ വിരല്, അതൊക്കെ തല്ലി ഒടിച്ച്. കോടതി നടപടികളിലെ സങ്കീർണതകൾ പലപ്പോഴും പ്രതികൾക്ക് സഹായകരമാകുന്നുവെന്ന് സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. ഇളം പ്രായത്തിൽ പീഡനത്തിനിരയായി മാനസികമായി തകർന്ന കുട്ടികൾക്ക് പലപ്പോഴും കോടതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പ്രതിഭാഗത്തിന്റെ ക്രോസ് വിസ്താരത്തിനു മുന്നിൽ അവർ പതറിപ്പോകുന്നു. എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും കോടതിയിൽ ഉത്തരം മുട്ടി നീതിയുടെ സംരക്ഷണത്തിന് പുറത്തായവർ നിരവധി. കോടതി വിളിച്ചപ്പോ അവര് പറയൂ, അമ്മ അല്ലല്ലോ പറയുന്നത്, മോളാണല്ലോ പറയുന്നത്. മോള് എന്ന് പോയാലും അവള് ശരിക്കുള്ള മറുപടി പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ്, അമ്മ പറയണ്ട, മോളാദ്യം പറയട്ടെ. മോള് പറയുന്നില്ല, അതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ മുന്നോട്ട് പോകാൻ ചായക്കുന്നില്ല. അങ്ങനെ കേസ് പിൻവലിച്ചതാ. പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്കും ഈ നീതി നിഷേധത്തിൽ വലിയ പങ്കുണ്ട്. ആദിവാസികളുടെ ഭാഗം കേൾക്കാനോ അതിനനുസരിച്ച് കേസുകൾ കൈകാര്യം ചെയ്യാനോ പല പബ്ലിക് പ്രോസിക്യൂട്ടർമാരും തയ്യാറാകാറില്ല. കേസിൽ വാദം തുടങ്ങുന്നതിനു മുമ്പ് ഒരിക്കൽ പോലും അഭിഭാഷകർ കക്ഷികളെ കാണാത്ത കേസുകളും നിരവധിയാണ്. ഫലമോ, കോടതിയിൽ ഇരകൾ പിന്നെയും പിന്നെയും തോൽക്കുന്നു. വക്കീൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് അങ്ങോട്ടുള്ള മറുപടി പിന്നെ കിട്ടാതെ വന്നപ്പോഴും നമുക്ക് അത്ര അതിനുള്ള അറിവ് ബോധം നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയ്ക്കാണെങ്കിൽ ഞാൻ അന്നേരം കൂടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറിച്ച് പറഞ്ഞിട്ട് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് നേരെടുക്കാനുള്ള ബുദ്ധി ഇപ്പോൾ ഇപ്പോഴുണ്ട്. അന്നത്തെ കാലം എന്താ പറയണേ, അങ്ങോട്ടുള്ള തിരിച്ചു പറയാനുള്ള മറുപടി നമുക്ക് ഉണ്ടായിട്ടുമില്ല. അങ്ങനെ കേസ് തള്ളിപ്പോയി. കുറച്ച് കാര്യങ്ങൾ വക്കീൽ അവിടെ നിന്ന് പറഞ്ഞ് തരാണെങ്കിൽ നമുക്കുള്ള അതിനുള്ള അറിവ് ബോധം നമുക്ക് കോടതിയിൽ മുൻതാരം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റിയേനെ. പ്രത്യേകിച്ചും ആദിവാസി സ്ത്രീകൾ മൊഴി കൊടുക്കുമ്പോൾ അവരുടെ ഭാഷയും ഇത് കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂട്ടറുടെ ഭാഷയും തമ്മിൽ ഒത്തുപോകാത്തൊരവസ്ഥയുണ്ട്. പ്രോസിക്യൂട്ടർ പറയുന്നത് മിക്കതും ആദിവാസികൾക്ക് മനസ്സിലാകാത്തതും ആദിവാസി പറയുന്നത് പ്രോസിക്യൂട്ടർ മനസ്സിലാകാൻ പരസ്പരം മനസ്സിലാകാൻ വയ്യാത്തൊരു കാരണമുണ്ട്. അപ്പം കോടതിയിൽ ക്രോസ് എക്സാം, പ്രതിക്ക് വേണ്ടി വരുന്ന അഭിഭാഷകൻ്റെ ക്രോസ് എക്സാമിനേഷനുള്ള ഉത്തരം ചിലപ്പോൾ പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പോഴും പ്രതികൾ രക്ഷപ്പെട്ടെന്ന് വരാം. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഈ നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്ന് എങ്ങനെയാണ് പ്രതി രക്ഷപ്പെട്ടു പോകാതെ എങ്ങനെ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിന് അവർക്ക് ആദ്യമേ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണ് നല്ലത്. പ്രീ ട്രയൽ അസിസ്റ്റൻസ് അതാണ് പറയുന്നത്. അതായത് ഒരു ട്രയൽ തുടങ്ങുന്നതിന്, വിചാരണ തുടങ്ങുന്നതിന് മുൻപേ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സെക്ഷൽ ഹറാസ്മെൻറ്റ് സംഭവിച്ചാൽ, പെൺകുട്ടി മാത്രമല്ല ഏത് രീതിയിലായിട്ടും ഒരു ആദിവാസിക്ക് എന്തെങ്കിലും ഒരു വയലൻസ് സംഭവിച്ചാൽ അതിന് പ്രീ ട്രയൽസ് കൊടുക്കാനുള്ള സർവീസ് പ്രൊവൈഡിങ് സെൻറ്റേഴ്സാണ് എന്നുള്ളത് അത്യാവശ്യം. ഇതിനെല്ലാം ഉപരി ആദിവാസികളെക്കുറിച്ചുള്ള പൊതുബോധത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാകണം. ആർക്കും ആക്രമിക്കാൻ കഴിയുന്ന ദുർബലരാണ് ആദിവാസി ജനതയെന്ന ധാരണ തിരുത്തിയെഴുതണം. മുഖ്യധാരാ സമൂഹങ്ങൾ അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങൾക്കും അവരും അർഹരാണെന്ന അവബോധം പൊതുസമൂഹത്തിലുണ്ടാകണം. ഈ ദിശയിലുള്ള ഇടപെടലുകൾക്ക് മാത്രമേ ആദിവാസികൾക്കെതിരായ പീഡനങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ കഴിയൂ.